ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിലൊരു മാനദണ്ഡമാണ്? അതില്ലെന്ന് ആദ്യമേ പറഞ്ഞു, അതിപ്പോഴും ആവർത്തിക്കുന്നു. അതൊരു കഴിഞ്ഞകാല കഥ. ഒന്ന് ആഗസ്റ്റ് 15, 75 സ്വാതന്ത്ര്യ ദിനം നാളെ കടന്നു വരികയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ദേശീയ തലത്തിൽ. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് രാത്രി 12 മണി മുതൽ തുടങ്ങുകയാണ് ആ ചടങ്ങ്. ഇന്ന് രാത്രി 12 മണിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ അങ്കണത്തിൽ സേവാദലിന്റെ സന്ദേശയാത്ര രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് സന്ദേശയാത്ര KPCC അങ്കണത്തിലെത്തും. അലങ്കരിച്ച് മനോഹരമാക്കിയ KPCC അങ്കണത്തിൽ 75 ദീപങ്ങൾ തെളിയിച്ച് ചടങ്ങിന് ആരംഭം കുറിക്കും. അതിനുശേഷം അവിടെ ദേശീയ ഗാനം, ദേശഭക്തി ഗാനം ഒക്കെ ഒരു ചടങ്ങായി തന്നെ ഇന്ന് രാത്രി ആരംഭിക്കുകയാണ്. നാളെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് 9:30 KPCC ആഫീസിലുണ്ടാകും. ഇത് എല്ലാ ജില്ലാ കമ്മിറ്റി ആഫീസുകളിലും ഇന്നു മുതൽ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനുമപ്പുറത്ത് മധുരപലഹാര വിതരണം മുതൽ ഒരു ഉത്സവ ഛായ വരുന്ന രീതിയിലേക്കുള്ള ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബൂത്ത് തലത്തിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കണം. ആ ബൂത്തിൽ ആദരിക്കപ്പെടേണ്ടുന്ന പ്രശസ്തമായ വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തമായി വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തെ ആദരിക്കുക, ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ പ്രഭാഷണം നടത്തുക തുടങ്ങി ഈ വിധത്തിലുള്ള ഒരുപാട് ചടങ്ങുകൾ നാളെ ആഗസ്റ്റ് 15 ഭാഗമായി നടത്തും. ഒരു വർഷത്തേക്കുള്ള പരിപാടിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ സംസ്ഥാന തലത്തിലൊരു നേതൃത്വ കമ്മിറ്റി രൂപീകരിക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് കേരളത്തിന്റെ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ഡോളർ കടത്തി കേസിനകത്ത് പ്രതിയാകുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സഹപ്രവർത്തകന്മാർ അവരുടെ എല്ലാ തെറ്റിനും കൂട്ടുനിന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സഹയാത്രികരായ ആളുകൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഭയപ്പെടുത്തി ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് ആ സ്റ്റേറ്റ്മെന്റ് 164 പ്രകാരം സ്വമനസാല കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ സ്വമനസാല കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഒരു അവ്യക്തത എന്നില്ല, വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് എന്ന് സംശയത്തിന് അതീതമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധരിച്ചത് അദ്ദേഹത്തെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു, ചോദ്യം ചെയ്യുമെന്നായിരുന്നു. വാർത്ത പലതും വന്നു, പക്ഷേ ആ വാർത്തയുടെ പ്രതിചലനം പിന്നീടുണ്ടായില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോകാത്തത്? ഞാൻ ചോദിക്കുന്നു, ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിന്റെ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ വളരെ വിശ്വാസ്യതയില്ലാത്ത ഒരു വനിതയുടെ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയുമായി സർക്കാർ പോയില്ലേ? ഇതേ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് എന്താ? അന്ന് പറഞ്ഞത് ഭരണാധികാരികൾ സംശയത്തിന്റെ നിഴലിൽ കടന്നു വന്നാൽ, കേസുകളിൽ പ്രതിയായാൽ ഭരണത്തിൽ തുടരുന്നത് നീതിയുക്തമല്ല എന്നാണ്. ശ്രീ പിണറായി വിജയന്റെ നീതിയുക്തിയോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്കിത് ബാധകമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? BJP പ്രാദേശിക നേതാക്കന്മാർ പലരും വാതോരാതെ പ്രസംഗിച്ചത് കണ്ടു, പക്ഷെ നടപടി എവിടെ? എന്തുകൊണ്ട് നടപടിയില്ല? ഞങ്ങൾ കുറച്ച് കാലമായി പറയുന്നു, CPMഉം BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. തെരഞ്ഞെടുപ്പിൽ പോലും ആവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം.
അത് ശരിവെക്കുന്നതല്ലേ ഈ നടപടികളൊക്കെ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഒരുപാട് കേസുകൾ, ഒരുപാട് കേസുകൾ, ആ കേസുകളൊക്കെ ഇന്ന് നിശബ്ദമാണ്. ആദ്യത്തെ ആരംഭത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആരംഭ ശൂരത്വം കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ധരിച്ചത് എന്തോ അട്ടിമറിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷെ ഒന്നും നടന്നില്ല, ആ അന്വേഷണം എവിടെയും ഇല്ല. ഞങ്ങൾ നിരന്തരമായി പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ആ അവിശുദ്ധ കൂട്ടുകെട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഈ ഡോളർ കടത്ത് കേസിൽ ശ്രീ പിണറായി വിജയനെതിരെ നിയമപരമായ നടപടിയുമായി കേന്ദ്ര സർക്കാർ പോകുന്നില്ല, വരുന്നില്ല എന്നത് അതിന് ഉത്തരം പറയാൻ ബി ജെ പിക്ക് ബാധ്യതയുണ്ട്. ബി ജെ പി അതിന് മറുപടി പറയണം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണോ, അതല്ല നിയമപരമായി മുഖ്യമന്ത്രിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണോ നിങ്ങളുടെ തീരുമാനമെന്ന് ബി ജെ പി നേതൃത്വം ഈ നാടോട് സമാധാനം പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നാലാമത് ഒരു കാര്യം, നമ്മുടെ ഈ മൂന്നാമത്തെ വിഷയം ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നത് കെ പി എ ഐ സി സി നേതാക്കന്മാരെ കാണാൻ, രാഹുൽജിയെ കാണാനാണ്. ജില്ലയിലെ സംസ്ഥാനത്തെ ജില്ലാ പ്രസിഡന്റുമാരുടെ അഴിച്ചുപണി, അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ഭംഗിയായി ശക്തമായി കാര്യക്ഷമമായി നമ്മൾ നടത്തുകയായിരുന്നു. വളരെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ സമ്പർക്കം പുലർത്തി, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തി, എം എൽ എമാരുമായി ഞങ്ങൾ ചർച്ച നടത്തി, എം പിമാരുമായി ഞങ്ങൾ ചർച്ച നടത്തി. ജില്ലയിലെ ഒരു വലിയ ശതമാനം കോൺഗ്രസ് നേതാക്കളോട് നിരന്തരമായി ഞങ്ങൾ സമ്പർക്കം പുലർത്തി, ആശയവിനിമയം നടത്തി, അഭിപ്രായങ്ങൾ തേടി. പിന്നെ തിരുവനന്തപുരത്ത് നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് ചോദിച്ചാൽ മതി, കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി ഓഫീസിൽ ഒരു ദിവസം വന്നുപോകുന്ന പ്രാദേശികതല നേതാക്കന്മാരുടെ അംഗസംഖ്യ എത്രയാണെന്ന് അവരുടെ ഒക്കെ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് എ ഐ സി സിക്ക് ഒരു ചുരുക്കപ്പട്ടിക നൽകിയിട്ടുണ്ട്. ആ ചുരുക്കപ്പട്ടിക എ ഐ സി സി നേതൃത്വം പരിശോധിച്ച് യുക്തമായ നടപടികളും തീരുമാനങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാഹുൽജിയെ രാവിലെ കണ്ടു. രാഹുൽജിയെ കാണുമ്പോൾ ചാർജ് സംസ്ഥാനത്തിൻ്റെ ചാർജ് വഹിക്കുന്ന താരി കൺവർജി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സംയുക്തമായാണ് ഒരുപാട് വില വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിൽ ഈ പറയുന്ന ചുരുക്കപ്പട്ടിക ശ്രീ താരി കൺവർജിയെ ഏൽപ്പിച്ചു എന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ എ ഐ സി സി നേതൃത്വത്തിൻ്റെ കയ്യിൽ, അവർ അതിൻ്റെ യുക്തമായ യുക്തിസഹമായ തീരുമാനം അവർ കൈക്കൊള്ളും. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു അടിസ്ഥാനരഹിതമായ ഒരാരോപണം നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നെടുമങ്ങാട് നമ്മുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശ്രീ പി എസ് പ്രശാന്ത് യു ഡി എഫിനും കോൺഗ്രസിനുമെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വാസ്തവവിരുദ്ധമായ, അടിസ്ഥാനരഹിതമായ, ബാലിശമായ പരസ്യ പ്രസ്താവന നടത്തിയതിന് ശ്രീ പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് ആറുമാസത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അഡ്വക്കേറ്റ് ശ്രീ മോഹൻകുമാറിനെ കെ പി സി സി നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണം നടത്തും, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. കേരളത്തില് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന റിസൾട്ടാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെറുതാണ്, യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന സീറ്റ് പിന്നെ റിസൾട്ടാണ്. നാല് സീറ്റിൽ നിന്ന് നമുക്ക് ഏഴായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഒന്ന് നറുക്കെടുപ്പിൽ തോറ്റു, ഒരെണ്ണം പതിനെട്ട് വോട്ടിന് തോറ്റു. ഇപ്പൊ നമ്മെ സംബന്ധിച്ചൊരു പ്രതീക്ഷ, തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെയേറെ പുറകോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഈ റിസൾട്ട് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ഒരു നേർരേഖയാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ടോട്ടൽ 15 സീറ്റ്, അതിൽ ഏഴെണ്ണം കോൺഗ്രസ് യു ഡി എഫ്.
ബിസിസി ഭാരവാഹികൾ അധ്യക്ഷന്മാരെ തീരുമാനിക്കുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട മാനദണ്ഡം ഹൈക്കമാൻഡ് നിലപാട്? മാനദണ്ഡം നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം മെറിറ്റാണ്, നമ്മുടെ ടോട്ടൽ മെറിറ്റാണ്. ഒരു നേതൃത്വത്തിന് ആവശ്യമായ നേതൃത്വപരമായ ഗുണഗണങ്ങളാണ് നമ്മൾ മെറിറ്റ്. പ്രവർത്തന പരിചയം, ജനവിശ്വാസം, പ്രതിച്ഛായ, പരിചയ സമ്പന്നത, ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റോറിയസായ ഘടകങ്ങൾ. അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മളൊരു ചുരുക്ക പട്ടിക കൊടുത്തു, അത്രേ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ടിക്കാരിയല്ല, കടന്നുപോയാൽ അത് വെറുതെ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും. ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഞങ്ങളെല്ലാ വീട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഒരാളുടെ അഭിപ്രായം അറിയാതെ ഇരുന്നിട്ടില്ല. എല്ലാ സീനിയർ നേതാക്കന്മാരെയും നമ്മൾ കാണുകയും മണിക്കൂറുകൾ സംസാരിക്കുകയും, ഒരു ദിവസമല്ല, രണ്ട് ദിവസവും മൂന്ന് ദിവസവുമായി ഒട്ടുമിക്ക നേതാക്കന്മാരുമായി ഞാൻ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തന്നൊരു നമ്മൾ ഒരു എന്തെങ്കിലും പരാതി കട നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു അപാകത വന്നു എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിലൊരു മാനദണ്ഡമാണ്? അതില്ലെന്ന് ആദ്യമേ പറഞ്ഞു, അതിപ്പോഴും ആവർത്തിക്കുന്നു. അതൊരു കഴിഞ്ഞ കാല കഥ. ഇല്ല, അങ്ങനെ ആരിൽ നിന്നും ലിസ്റ്റ് വാങ്ങിയിട്ടില്ല. പക്ഷെ ചർച്ച എല്ലാവരുമായി ആവശ്യമായ സമയം, ആവശ്യമുള്ള എത്ര സമയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്നര മാസമായി നമ്മൾ ഈ പ്രോസസ് ആരംഭിച്ചിട്ട് 15-ാം തീയതിക്ക് ലിസ്റ്റ് കൊടുക്കുമെന്നാണ് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞത്. 14-ാം തീയതി ചുരുക്ക പട്ടിക കൊടുത്തിട്ടുണ്ട്. അല്ല, അവരൊക്കെ ഞങ്ങൾ പറഞ്ഞതിനോട് വളരെയേറെ സഹകരിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കെ പി സി സിയുടെ റോൾ കഴിഞ്ഞോ അതോ ഇനി ഇവിടെ ചർച്ച ഉണ്ടോ? അല്ല, ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കെ പി സി എ സി സി ചെയ്യും. ഉമ്മൻചാണ്ടി, രമേശ്ചന്ദ്ര അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്? അറിയില്ല, ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിപ്പിക്കുമായിരിക്കും, വരുമായിരിക്കും. ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് തുടങ്ങും. നമ്മളിന്ന് ട്രാക്കിൽ കയറാൻ വേണ്ടി കളിക്കുകയാണ്. പെട്ടെന്ന് ഇപ്പൊ ഡിസ്മാൻഡിൽ ചെയ്ത വർക്ക്ഷോപ്പാണ്, സ്ക്രൂ ഡ്രൈവർ എന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊന്ന് പെട്ടെന്നൊരു ട്രാക്ക് ഇട്ട് ട്രാക്കിലേക്ക് നമ്മൾ വേണ്ടി കയറ്റി വെക്കാനുള്ള ശ്രമത്തിലാണ്. അവിടെ നിങ്ങളെല്ലാ സഹായവും സഹകരണവും ഉണ്ടാവണം. നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.